ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ നേഴ്സസ് ഇൻ അയർലൻഡ് ആണ്. ഒത്തിരി വീഡിയോസിൻ്റെ അകത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് നേഴ്സസിന് അയർലൻഡിൽ ജോലി ചെയ്യുമ്പോഴുള്ള ബെനഫിറ്റ്സിനെ കുറിച്ച്, എന്നാൽ പ്രോബ്ലംസിനെ കുറിച്ച് നമ്മളങ്ങനെ അധികം കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പ്രോബ്ലംസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ഏതൊരു കാര്യം എടുക്കുമ്പോഴും അതിനുണ്ടല്ലോ പോസിറ്റീവും നെഗറ്റീവ്സും. പക്ഷേ ഈ പ്രോബ്ലംസ് പറയുന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസിനെ ഔട്ട്വെയ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇപ്പോഴും നേഴ്സസ് അയർലൻഡിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല, പക്ഷെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇങ്ങോട്ട് വരാനിരിക്കുന്നവർക്ക് ഒരു ഏകദേശ ഐഡിയ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വർക്ക് ചെയ്യുന്ന നേഴ്സസിൻ്റെ മെയിൻ പ്രോബ്ലംസ്, പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴത്തേക്ക് പല കാര്യങ്ങളുണ്ട്. മെഡിക്കൽ ഫീൽഡ് വെച്ച് നമ്മൾ നോക്കുന്നില്ല, അതല്ലാതെ നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചാണ് നോക്കുന്നത്. മെഡിക്കൽ ഫീൽഡ് വെച്ച് നോക്കുവാണെങ്കിൽ ലാംഗ്വേജ് ബാരിയർ അങ്ങനെ അങ്ങനെ കുറേ കാണും, പക്ഷേ അതല്ല ഞാൻ നോക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിലൂടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് അവേഴ്സ്. വർക്കിംഗ് അവേഴ്സ് ഇപ്പം ഹോസ്പിറ്റലിലാണെങ്കിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന വാർഡിലാണെങ്കിൽ 7:30 AM സ്റ്റാർട്ട് ചെയ്ത് 8:30 PM വരെയാണ് നമുക്ക് ഡ്യൂട്ടി ടൈം. വാർഡിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്, ഓരോ വാർഡിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്. ചിലയിടത്ത് 7:00 സ്റ്റാർട്ട് ചെയ്യുന്നിടമുണ്ട്, 7:15 സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്. അപ്പം വാർഡിനനുസരിച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. എങ്ങനെ ആയാലും മാക്സിമം 12 hours ഡ്യൂട്ടിയെങ്കിലും കാണും. അപ്പം ആ ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ നമ്മൾ രാവിലെ 6:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്ക് 9:30 ഒക്കെ ആകും. അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം പോകും. പക്ഷേ നമ്മൾ അല്ലാതെ നോക്കുമ്പോഴത്തേക്ക് അയർലൻഡിൽ നേഴ്സസിന് 3 days ഡ്യൂട്ടി ഉള്ളതല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. 3 days ഡ്യൂട്ടി കഴിഞ്ഞാൽ ബാക്കി അത്രയും ദിവസം ഓഫല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ചിലപ്പോൾ ഈ 3 days അടുപ്പിച്ചായിരിക്കാം, ചിലപ്പോൾ അല്ലാതെ ഗ്യാപ്പ് ഇട്ടായിരിക്കാം. എങ്ങനെയാണേലും നമ്മൾ ഈ ഒരു ദിവസം ഒരു ഫുൾ 12 hours ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം നമ്മൾ നല്ല ടയേർഡായിരിക്കും, നമുക്കൊന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി കാണത്തില്ല. പിന്നെ നാട്ടിലെ വർക്കിംഗ് അവേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഓൾമോസ്റ്റ് സെയിം ആണ്. അവിടെ നമ്മളൊരു 4-5 days വർക്ക് ചെയ്യുന്നതും ഇവിടെ 3 days വർക്ക് ചെയ്യുന്നതും ഓൾമോസ്റ്റ് സെയിം ആണ് വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ അതൊരു നേഴ്സസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനത് മെയിനായിട്ട് ഷെയർ ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുട്ടികളുണ്ട്, തീരെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യണമെങ്കിൽ, ഇപ്പം ഹസ്ബൻഡും വൈഫും വർക്കിംഗ് ആണെങ്കിൽ അത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടീസ് എടുക്കണം. ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടീസ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. അല്ലാത്ത കേസ് ആണെങ്കിൽ നിങ്ങൾ കുഞ്ഞു പിള്ളേരാണെങ്കിൽ ക്രഷിൽ വിടണം. ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 വയസ്സ് 8 മാസമൊക്കെ ആയ പിള്ളേരെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ നമ്മൾ വിടുമ്പോഴത്തേക്ക് പിള്ളേർ ഒത്തിരി തീരെ ചെറുതാണല്ലോ, അവർക്ക് അത്രയ്ക്ക് വലിയ ഇമ്മ്യൂണിറ്റി പവർ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് പിള്ളേർക്ക്, പനിയും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മിക്കപ്പോഴും. അതുകൊണ്ട് പിള്ളേർക്ക് എപ്പോഴും പോകാനൊന്നും പറ്റത്തില്ല കൃഷിയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ലീവ് എടുക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ രണ്ടുപേരും ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബോണ്ടിങ്ങിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരും. കാരണം നിങ്ങൾ അധികം കണ്ടുമുട്ടുന്നില്ല, ഒന്നെങ്കിൽ ചിലപ്പം കീ കൊടുക്കാനായിട്ടായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ മെസ്സേജസ് ഒക്കെ ഒന്നെങ്കിൽ ഫോണിൽ ഇന്നത് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ചിപ്പ് പേപ്പറിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ സ്റ്റിക്ക് ചെയ്ത് ഇത് കിച്ചണിൽ ഈ വർക്ക് ചെയ്യാനുണ്ട്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന മെസ്സേജസ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചുള്ള ഒരു ടൈമിങ് അത് കുറവായിരിക്കും. കുട്ടികൾക്കും അത് കിട്ടുന്നത് ഭയങ്കര കുറവായിരിക്കും. സോ അതൊരു ഇഷ്യൂ ആയിട്ട് നേഴ്സസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇപ്പം നേഴ്സസിൻ്റെയൊക്കെ ഹസ്ബൻഡാണെങ്കിൽ അവർ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ടൈം ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടും. സോ അങ്ങനത്തെ ഓപ്ഷൻസും ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ കുട്ടികളെ ക്രഷി വിടുന്ന കാര്യം പറഞ്ഞല്ലോ, അതിനൊക്കെ നല്ല എക്സ്പെൻസ് ആവും. അതേപോലെ ചൈൽഡ് മെൻറ്റിങ്ങിന് ആൾക്കാരുണ്ട്, പക്ഷേ നമുക്കങ്ങനെ എല്ലാവരെയും അങ്ങനെ വിശ്വസിച്ച് ചൈൽഡ് മെൻറ്റിങ്ങിന് നിർത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പേരൻസിനെ കൊണ്ടുവന്നാൽ തന്നെ ഇവിടെ നമുക്ക് 3 months കൂടുതൽ നിർത്താൻ പറ്റത്തില്ല. അപ്പം അതും ഒക്കെ ഒരു
ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണത്താലൊക്കെ നേഴ്സസ് ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ പിന്നെ വരുന്നത് ഡ്യൂട്ടിയിലുള്ള വർക്ക് പ്രോബ്ലംസ് ആണ്. പക്ഷെ അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. കോവർക്കേഴ്സുമായിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ ലാംഗ്വേജ് ബാരിയേഴ്സ്, അല്ലെങ്കിൽ മെഡിക്കേഷൻ എറേഴ്സ്, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരുന്നത്. അപ്പം അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഇപ്പം മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കിംഗ് അവേഴ്സ് കൊണ്ടുള്ള നഴ്സസിനുണ്ടാകുന്ന ബുദ്ധിമുട്ടും അതേപോലെ തന്നെ ഫാമിലി ബോണ്ടിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.